Hello friends, welcome to Homely. Hi friends, in this video, butter urukki engane nei undakkam ennalladana. Nammude veettil ippo nei illa butter undu engile within 5 minutes nalla adipoli nei undakkam enna engane annalla video aanu innathedu. Appo ende ee video ishtapettanil like cheyanum share cheyanum marakkalle. അതുപോലെതന്നെ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടെ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ബട്ടർ ഉരുക്കിയിട്ട് നെയ്യ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ട്. അതായത് 16 ടേബിൾ സ്പൂൺ. ഞാനിവിടെ അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. കാരണം സോൾട്ടഡ് ബട്ടർ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ നെയ്ക്ക് ഒരു ഉപ്പ് രസം ഉണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ നെയ്യ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ബട്ടർ ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാൻ എടുത്തിട്ടുണ്ട്. നമുക്കിനി ബേണർ ഓൺ ചെയ്യാം. ഈ പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം. നമ്മുടെ പാൻ ചൂടായി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ബട്ടർ ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ പതുക്കെ ചുറ്റിച്ചു കൊടുക്കണം, ഒന്ന് മെൽറ്റായി വരാൻ വേണ്ടിയിട്ട് ഈവനായിട്ട്. ഇതിനു മുന്നേ ഞാനൊരു മൈസൂർ പാക്കിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാനിങ്ങനെ ബട്ടർ ഉരുക്കി അതുപോലെ തന്നെ ഫ്ലെയിം എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. കൂട്ടി വയ്ക്കാൻ പാടില്ല. കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് കരിഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ആദ്യം ഇത് മുഴുവനും മെൽറ്റാക്കി എടുക്കണം. നമ്മുടെ ബട്ടർ ഇപ്പോൾ ഓൾമോസ്റ്റ് ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഉരുകി തീരാറായി. നെയ്യൊക്കെ കടയിൽ നിന്ന് മേടിക്കാനാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് അല്ലേ. ഇതിപ്പോൾ ബട്ടർ ഉരുക്കി വീട്ടിൽ ചെയ്യാനാണെങ്കിൽ എളുപ്പവുമാണ്, നമുക്ക് വേഗം ഉണ്ടാക്കാൻ പറ്റും. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റും ആയിരിക്കും നെയ്ക്ക്. ഇപ്പോൾ ഒരു കപ്പ് ബട്ടർ ഞാൻ എടുത്തപ്പോൾ അത് മെൽറ്റായി വരാൻ 2 മിനിറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇനി ഇത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് തിളപ്പിച്ച് കൊടുക്കണം, ഒന്ന് ബോയിലാക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു കളറും മാറി വരും, നല്ല ഡിഫറൻസ് ഉണ്ടാവും. അതായത് കുറച്ച് തരി ഇങ്ങനെ അടിഞ്ഞിട്ട് ഈ കളറൊരു ഡാർക്ക് യെല്ലോയിഷ് കളറായിട്ട് വരും, നമ്മുടെ കറക്റ്റ് നെയ്യുടെ കളറിലേക്ക് വരും. പിന്നെ നല്ല നെയ്യുടെ മണവും വരും, അത് അതിൻ്റെ കണക്ക്. നമ്മുടെ നെയ്യ് ഓൾമോസ്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് തിളപ്പിച്ചിട്ടുണ്ട് ഞാൻ. പക്ഷേ ഇതിന് 1 മിനിറ്റും കൂടെ തിളപ്പിക്കണം. നമ്മളിപ്പോൾ 2 ബ്ലോക്കല്ലേ ബട്ടറല്ലേ എടുക്കുക. അതായത് 1/2 കപ്പ് ബട്ടർ എടുക്കുകയാണെങ്കിൽ കറക്റ്റ് ബട്ടർ ഉരുകി കഴിഞ്ഞ് കറക്റ്റ് 2 മിനിറ്റാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഞാൻ 1 കപ്പ് ബട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കറക്റ്റ് 3 മിനിറ്റ് തന്നെ സമയം എടുക്കും. അപ്പോൾ നല്ലൊരു മണവും വരും, നെയ്യുടെ ആ കളറ് വരും. മാത്രമല്ല ഇതിങ്ങനെ പത പോലെ ഇങ്ങനെ സൈഡിലോട്ടാവും. അതിൻ്റെ കളറൊരു ബ്രൗൺ കളർ, ലൈറ്റ് ബ്രൗൺ കളറാവുമ്പോഴാണ് കറക്റ്റ് നെയ്യാവുന്നത്. ഇപ്പം നമ്മുടെ നെയ്യ് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്യാം. നിങ്ങൾക്കിത് കളറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ, നല്ല മഞ്ഞ കളറ് നെയ്യുടെ കളറ്. അത് മാത്രമല്ല അതേ സൈഡിലൊക്കെ അത് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് കണ്ടോ. ഇതിനെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബർണർ ഓഫ് ചെയ്തിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ നല്ല അട്ടിപ്പൊളി നെയ്യ് റെഡി ആയിട്ടുണ്ട്. നല്ല മണവും നല്ല ടേസ്റ്റും. ഇനിയിപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ ഈ പതയും എന്തെങ്കിലും അതിൻ്റെ കറമ്പൽ പോലെ അടിയിൽ കിടക്കുന്ന അതെല്ലാം അരിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്കത് അരിച്ചെടുക്കാം. ഇതിങ്ങനെ അരിച്ചെടുക്കുന്നത് ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് അരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് ചൂടോടെ അപ്പം തന്നെ ഇരിക്കുവാണെങ്കിലുണ്ടല്ലോ ഈ ബൗളിലും നിറയെ പത കൊണ്ട് നിറയും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് അരിക്കാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ നെയ്യ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കടയിൽ മേടിക്കുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റിയും നല്ല മണവും ഉള്ള നെയ്യാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ ബട്ടർ ഉണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നിടം വരെ ബൈ ആൻഡ് താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.